ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു കുക്കിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എളുപ്പത്തിലുണ്ടാക്കാൻ പറ്റിയ നല്ലൊരു കടച്ചക്ക മസാലക്കറിയുടെ റെസിപ്പിയാണ് ഇത്. ഒരുവിധം എല്ലാ ഡിഷസിൻ്റെ കൂടെയും സെർവ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇവിടെ രണ്ട് കടച്ചക്കയാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ മീഡിയം കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കുക. മുറിച്ചെടുക്കുമ്പോൾ അത് വെള്ളത്തിലിട്ട് വയ്ക്കണം. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ചെറിയൊരു പീസ് പട്ട, രണ്ട് മൂന്ന് ഏലക്ക, ഒരു ചെറിയ പീസ് തക്കോലം ഇവ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു അഞ്ചല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ഒരു ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ എല്ലാം പച്ചമണം മാറിയതിന് ശേഷം ഇതിലേക്ക് ഒന്നര കപ്പ് ചിരുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ നാലഞ്ച് ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കുറച്ച് മൂക്കുന്ന വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കൈവിടാതെ ഇളക്കിയെടുക്കണം, ഇല്ലെങ്കിൽ തേങ്ങ എല്ലാ ഭാഗവും ഒരുപോലെ മൂത്ത് വരില്ല. ഇപ്പോൾ ഇവിടെ തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി പൊടികൾ ആഡ് ചെയ്യാം. 4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവ് കുറവ് വേണമെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം പൊടികൾ ആഡ് ചെയ്യാം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോവും. എന്നിട്ട് പൊടിയുടെ എല്ലാം പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നതിന് ശേഷം ഇതൊന്ന് തണുക്കാൻ വയ്ക്കുക. അതിനുശേഷം മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. മസാല തണുക്കുന്ന ടൈമിൽ നമുക്ക് കടച്ചക്ക ഒന്ന് വേവിച്ചെടുക്കാം. ഇവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ മുറിച്ച് വെച്ച കടച്ചക്ക ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടച്ചക്ക വേവാൻ ആവശ്യമായ വെള്ളവും ഒഴിച്ചു കൊടുത്ത് ഒന്ന് നന്നായി ഇളക്കി കൊടുക്കുക. എന്നിട്ടൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കുക. ഇവിടെ കടച്ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചെടുത്ത തേങ്ങാ പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിക്ക് ആവശ്യമായ വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക. ഇവിടെ ഇപ്പോൾ കറി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ചേർത്ത് ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ സ്വാദിഷ്ടമായ കടച്ചക്ക മസാലക്കറി തയ്യാറായിരിക്കുന്നു. നല്ലൊരു കറിയാണ്, എല്ലാവർക്കും ഉറപ്പായും ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, കമൻറ്റ് ചെയ്യുകയും വേണം. പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.